ഹലോ എല്ലാവർക്കും മനക്കൂട്ടൻസ് കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖല്ലേ? ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഗൂസ്ബെറി പിക്കിൾ, നെല്ലിക്ക അച്ചാർ. നെല്ലിക്ക അച്ചാറിന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും വായിൽ വെള്ളം വന്നിട്ടുണ്ടാവും, കൊതിയായിട്ടുണ്ടാവും എന്നൊക്കെ മനസ്സിലായി. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് നെല്ലിക്ക അച്ചാർ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഇത് ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ്, എൻ്റെ അമ്മ എങ്ങനെയാണ് ഉണ്ടാക്കുക. വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മതി, നമുക്കത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ. അപ്പോൾ അച്ചാറുണ്ടാക്കുന്നതിനായിട്ട് ആദ്യമായിട്ട് നമുക്ക് സ്റ്റീമർ വെക്കാം. ഇഡ്ലിത്തരത്തിൻ്റെ പാത്രമാണത്, അതിലേക്ക് നമുക്ക് വെള്ളം ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം. എന്നിട്ട് സ്റ്റീമർ വെക്കുക. അതിനുശേഷം നെല്ലിക്കയെല്ലാം അതിലേക്ക് ഇടാം. എന്നിട്ടൊരു മൂടി വയ്ക്കുക. ഫ്ലെയിം ഓണിലാണ്. ഒരു 15 മിനിറ്റ് നേരം നമുക്ക് ഇതിൽ ഒന്ന് നന്നായിട്ടൊന്ന് ആവി കയറ്റി എടുക്കാം. 20 മിനിറ്റ് ആയിട്ടുണ്ട്, നമുക്ക് തുറന്ന് നോക്കാം. ദാ കണ്ടില്ലേ, ദാ ഇതുപോലെ ഇങ്ങനെ അടർന്ന് നിൽക്കും. ഓക്കെ, ഇതുപോലെ അടർന്ന് നിൽക്കണമെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓഫ് ചെയ്യാം കേട്ടോ. ഫ്ലെയിം ഓഫ് ചെയ്തു ഞാൻ. ഇതൊന്ന് ചൂടാറണ വരയ്ക്ക് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇനി അടുത്തതായിട്ട് നമുക്ക് അതിനാവശ്യമുള്ള മസാല നമുക്കൊന്ന് ഉണ്ടാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് അപ്പോൾ അതിനുള്ളിൽ നമ്മുടെ നെല്ലിക്കൊന്ന് ചൂടാറട്ടെ കേട്ടോ. അതിനുവേണ്ടി ഇപ്പം നമ്മൾ ചെറിയൊരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്, ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഫ്ലെയിം സിമ്മിലാണ്. അപ്പോൾ നമുക്ക് അത് ചൂടാവുമ്പോൾ അതിലേക്ക് ഒരു 3 വലിയ ടേബിൾ സ്പൂൺ കടുക് ആഡ് ചെയ്ത് കൊടുക്കാം നമുക്ക്. ഡ്രൈ റോസ്റ്റ് ആണ് ചെയ്യണത്, നമ്മൾ വെളിച്ചെണ്ണയോ എണ്ണയൊന്നും ഒഴിക്കണില്ല. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് പൊട്ടി വരട്ടെ കേട്ടോ. ഇപ്പോൾ കടുക് നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് അതേ അളവിൽ തന്നെ 3 വലിയ ടേബിൾ സ്പൂൺ ഉലുവ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. സെയിം, രണ്ടും സെയിം അളവാണ്. ഒന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാവട്ടെ. ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഫ്ലെയിം സിമ്മിലാണ് കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. കരിയാണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഇതൊരു ബ്രൗൺ കളർ ആയിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതൊന്ന് ചൂടാറുന്നത് വരയ്ക്ക് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇത് പൊടിച്ചെടുക്കണം നമുക്ക് അതിന് വേണ്ടിയിട്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് ഇതൊന്ന് നന്നായിട്ട് ഇത് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഇനി ഇത് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാം. ഇത് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ട് വരാം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് പൊടിച്ചെടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തതായിട്ട് നമുക്ക് അച്ചാറുണ്ടാക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ സ്റ്റൗവിലൊരു പാൻ വെച്ചിട്ടുണ്ട്, ഫ്ലെയിം ഓണിലാണ്. അപ്പോൾ പാൻ നന്നായിട്ട് ചൂടാവുമ്പോൾ നമുക്ക് നല്ലെണ്ണയാണ് യൂസ് ചെയ്യണത്. അച്ചാറുണ്ടാക്കാൻ എപ്പോഴും നല്ലെണ്ണ ഉപയോഗിക്കുക. അപ്പോൾ നല്ലെണ്ണ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഫ്ലെയിം സിമ്മിലിടാം കേട്ടോ, ഒഴിച്ചു കൊടുക്കാം നമുക്ക്. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമുക്കിതാ ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. അടുത്തതായിട്ട് 1 ടേബിൾ സ്പൂൺ ഒക്കെ കായം പൗഡർ, കായപ്പൊടി വാങ്ങിക്കാൻ കിട്ടും, അത് ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ആഡ് ചെയ്തോളൂ കേട്ടോ. ഇതാണ് കായം പൊടി, LGD ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അത് 1 ടേബിൾ സ്പൂൺ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്കിതാ മുളക് പൊടി, നമ്മുടെ എരിവിനനുസരിച്ചിട്ട് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 3 സ്പൂൺ നിറയെ ആഡ് ചെയ്യുന്നുണ്ട്. അച്ചാറാകുമ്പോൾ കുറച്ച് എരിവൊക്കെ വേണമല്ലോ നമുക്ക്. ഫ്ലെയിം സിമ്മിലാണ് കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യാം നമുക്ക്. പിന്നെ ഞാനിതിൽ വിനാഗിരി ഉപയോഗിക്കണില്ല കേട്ടോ. അപ്പോൾ നെല്ലിക്കയ്ക്ക് ഏകദേശം ഒരു പുളിപ്പൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ വിനാഗിരി ഉപയോഗിക്കണില്ല. ഉപയോഗിക്കുന്നവർക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇനി നമ്മളിതെവിടെ
വേവിച്ചു വെച്ചിരുന്നില്ലേ, ആവിയിൽ വേവിച്ചു വെച്ചിരുന്നില്ലേ. അപ്പൊ അത് നെല്ലിക്ക ഇതാ ഇതുപോലെ നമുക്കത് നല്ല സുഖമായിട്ട് നമുക്ക് ഇതുപോലെ ആക്കി എടുക്കാം. ഇതുപോലെ കട്ട് ചെയ്ത് നമുക്ക് കൈകൊണ്ട് തന്നെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോ അങ്ങനെ ഞാൻ ആക്കി വെച്ചിട്ടുണ്ട്. അതിൽ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം സിമ്മിലാണ്, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി അപ്പൊ തന്നെ നമുക്ക് ഇതാ ഇവിടെ മസാല നമ്മൾ പൊടിച്ചു വെച്ചിട്ടുണ്ടല്ലോ, കടുകും ഉലുവയും കൂടി, ഇത് അത് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്യാം. ഇനി ആവശ്യത്തിന് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൽ ഇരുന്നത് പിടിക്കണം. പിടിച്ചതിന് ശേഷം ഉപ്പ് പോരെങ്കിൽ നമ്മള് വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നെല്ലിക്കയിലൊക്കെ ഉപ്പ് പിടിക്കുമ്പോൾ ചിലപ്പോൾ ഉപ്പ് പോരായ വരും. അപ്പോൾ വേണമെങ്കിൽ ആ സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മൾ ഒരു ദിവസം എടുത്ത് പുറത്ത് വെച്ചോളൂ. പുറത്ത് വെച്ചതിന് ശേഷം പിന്നെ നിങ്ങൾ ഫ്രിഡ്ജിൽ വേണമെങ്കിൽ സൂക്ഷിക്കാം. അതല്ല പുറത്ത് വെക്കണമെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. പിന്നെ എപ്പോഴും ശ്രദ്ധിക്കുക, വെള്ളമുള്ള ഒരു സാധനം കൊണ്ടും ഇതിൻ്റെ ഉള്ളിൽ അച്ചാറിടുന്ന കുപ്പിയിലോ അതുപോലെ തന്നെ എടുക്കുന്ന സ്പൂണിലോ ഒന്നും ഒരിക്കലും വെള്ളം തട്ടാൻ പാടില്ല. നന്നായി തുടച്ച് സ്പൂണും പാത്രമൊക്കെ ആയിരിക്കണം, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ സ്പൂൺ അച്ചാറ് കുപ്പിയിൽ ഇട്ട് വെക്കാണ്ട് നോക്കുക. അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ അച്ചാറ് പെട്ടെന്ന് കേടാവില്ല. കുറച്ചും കൂടെ നമുക്ക് എണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നല്ലെണ്ണ എപ്പോഴും യൂസ് ചെയ്യാൻ നോക്കുക കേട്ടോ, അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അച്ചാറിന് എപ്പോഴും നല്ലെണ്ണയാണ് യൂസ് ചെയ്യുക നമ്മൾ. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. വിനാഗിരി ഞാൻ ഉപയോഗിക്കണില്ല, ഉപയോഗിക്കുന്നവർക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം, ഞാൻ ഉപയോഗിക്കാറില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ നെല്ലിക്ക അച്ചാറ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത എപ്പിസോഡിൽ വേറൊരു പുതിയ വിഭവമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ, താങ്ക് യു.